കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ഭാരതത്തിന്റെ തെക്ക് ഭാഗത്ത് വിജയനഗരം എന്ന ഒരു രാജ്യമുണ്ടായിരുന്നു. ഈ വിജയനഗര രാജ്യത്തിൽ കൃഷ്ണദേവരായർ എന്ന പേരുള്ള രാജാവുണ്ടായിരുന്നു. രാജാ കൃഷ്ണദേവരായരുടെ രാജ്യസഭയിൽ തെന്നാലിരാമൻ എന്ന ഒരു അതിബുദ്ധിമാൻ ഉണ്ടായിരുന്നു. ഈ തെന്നാലിരാമൻ അദ്ദേഹത്തിന്റെ വാക്ചാതുര്യം കൊണ്ടും ബുദ്ധിസാമർഥ്യം കൊണ്ടും വിജയനഗറിൽ മാത്രമല്ല വിദേശത്തും പ്രസിദ്ധനായിരുന്നു. ഗ്രാമത്തിന്റെ പേര് തെന്നാലിയും അദ്ദേഹത്തിന്റെ പേര് രാമൻ എന്നുമാകയാൽ വിജയനഗരത്തിലെ ആളുകൾ അദ്ദേഹത്തെ തെന്നാലിരാമൻ എന്ന് വിളിക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഈ രാമൻ കൃഷ്ണദേവരായ രാജാവിന്റെ ഖ്യാതി കേട്ട് തെന്നാലി ഗ്രാമത്തിൽ നിന്നും വിജയനഗരത്തിൽ എത്തി. രാജാ കൃഷ്ണദേവരായരുടെ രാജപുരോഹിതനും അദ്ദേഹത്തിന്റെ ആശ്രിതൻ കൊട്ടയേയും കണ്ട് തെന്നാലിരാമൻ അവരുടെ അടുത്ത് ചെന്ന് അവരോട് പറഞ്ഞു, കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. നമസ്കാരം രാജപുരോഹിതൻ. നമസ്കാരം നമസ്കാരം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഞാൻ രാമനാണ്, തെന്നാലിയിൽ നിന്ന് വരുന്നു. എനിക്ക് കൃഷ്ണദേവരാജാവിന്റെ സേവ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അങ്ങ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ എന്നെ പ്രവേശിക്കാൻ അനുവദിക്കുമോ? ജീവിതത്തിന്റെ 25 വർഷം വിദ്യ അഭ്യസിച്ചു, തപസ്യ ചെയ്തു, എന്നിട്ടാണ് എനിക്ക് മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ സേവ ചെയ്യാൻ അവസരം ലഭിച്ചത്. പിന്നെ എന്നെ പോലെ ഇതുപോലെ തപസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷെ അവർക്കാർക്കും ഇതുപോലത്തെ അവസരം കിട്ടിയിട്ടില്ല. നീ ആരാ ഇഷ്ട? മഹാരാജാവ് നിനക്ക് അവസരം തരാൻ. നിന്റെ പേര് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. എനിക്കറിയാം ഞാൻ ചെറിയ വായിൽ വലിയതായിട്ട് സംസാരിക്കുമെന്ന്. അങ്ങ് ഇത്രയും ശ്രേഷ്ഠനായ വിദ്വാനാണ്, അതും മഹാരാജാവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ആള്. അതുകൊണ്ട് വിചാരിച്ചു അങ്ങയോട് ചോദിച്ചു നോക്കാമെന്ന്. അല്ലെങ്കിലും അങ്ങറിയാതെ എനിക്കെന്നല്ല ആർക്കും കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. അങ്ങൊന്ന് മനസ്സുവെച്ചാൽ അങ്ങേക്ക് ഒട്ടും വിഷമമുള്ള കാര്യമല്ല. രാജ് പുരോഹിത, ഇവനെ രാജദർബാരത്തിൽ വിളിക്കാം. ശരി, നിന്റെ മറ്റു കാര്യങ്ങളെല്ലാം കൊട്ടാരത്തിൽ നോക്കാം. വരൂ രാജ് പുരോഹിത. വരൂ വരൂ. ഇയാളിങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. ഇവന്റെ എന്തെങ്കിലും ഏർപ്പാടാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഇവനൊരു തലവേദനയാവും. രാജപുരോഹിത, അങ്ങ് നിൽക്കൂ, ഞാൻ നോക്കാം. ശരി, അവിടെ ആരെങ്കിലും ഉണ്ടോ? കൽപ്പിച്ചാലും എന്താ വേണ്ടത്? നോക്കൂ, ആ മെലിഞ്ഞുണങ്ങിയ മനുഷ്യൻ ഈ കൊട്ടാരത്തെ നോക്കി ഇങ്ങോട്ട് വരുന്നത് കണ്ടോ? അവനെ ഇങ്ങോട്ട് കടക്കാൻ സമ്മതിക്കരുത്, എനിക്ക് അവനൊരു കള്ളനാണെന്ന് സംശയമുണ്ട്. അങ്ങയുടെ കൽപ്പന പോലെ. തെന്നാലി കൊട്ടാരത്തിന്റെ പ്രവേശന കവാടത്തിലെത്തി അതേ ഭടനോട് പറഞ്ഞു, ഞാൻ രാമൻ, തെന്നാലിയിൽ നിന്ന് വരുന്നു. എന്തിനാ എന്നെ ഇങ്ങനെ അടിക്കുന്നത്? എന്നെ രാജപുരോഹിതനാണ് വിളിച്ചത്. അതെയോ? ആ രാജപുരോഹിതൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് നിങ്ങളെ തുരത്തി ഓടിക്കാൻ. പോ, ഇവിടെ രാജപുരോഹിതനോട്. അങ്ങനെ തെന്നാലിരാമന് ഒരു തരത്തിലും കൊട്ടാരത്തിൽ പ്രവേശനം കിട്ടിയില്ല. എങ്കിലും തെന്നാലിരാമൻ നിരാശനായില്ല.
ഒരുപാട് നാൾ അദ്ദേഹം വിജയനഗരത്തിൽ തന്നെ അലഞ്ഞു നടന്നു. ഒരു ദിവസം അതിരാവിലെ തെന്നാലിരാമൻ രാജപുരോഹിതൻ നദിയിൽ കുളിക്കുന്നത് കണ്ടു. എത്ര സുന്ദരമായ അവസരമാണ്. നമ്മുടെ വസ്ത്രങ്ങൾ എവിടെയാണ്? ഞാൻ ഇവിടെ തന്നെയാണല്ലോ വെച്ചിരുന്നത്. ആരെടുത്തത്? വസ്ത്രം എന്റെ കയ്യിൽ തന്നെയുണ്ട് രാജപുരോഹിതൻ. അദ്ദേഹം നീ ഇവിടെയോ? ഏ വെട്ടി, നീ എന്തിനാ ഞങ്ങളുടെ തുണിയെടുത്തത്? തിരിച്ചു താ എനിക്ക്. തരുവല്ലേ? പക്ഷേ അതിനു വേണ്ടി അങ്ങൂന്നിനെ എന്നെ തോളത്തേറ്റി രാജകൊട്ടാരത്തിൽ കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾക്ക് വസ്ത്രധാരണം ചെയ്യാം രാജപുരോഹിത. അദ്ദേഹം സമ്മതിച്ചോ? രാജപുരോഹിത, രാജപുരോഹിത, മിണ്ടാതിരി, മിണ്ടല്ലി. അയ്യോ, കുറച്ച് സൂക്ഷിച്ചേ പുരോഹിത. മിണ്ടാതിരി, ഞാനെന്ത് ചെയ്തിട്ടാ? ഇത് കണ്ടോ അങ്ങേ, നോക്ക് നോക്ക്, തോളത്ത് കെട്ടി ആരെയായി കൊണ്ടുപോകുന്ന. തെന്നാലിരാമന്റെ വ്യവസ്ഥ പാലിക്കാതിരിക്കാനുള്ള മറ്റൊരു വഴിയും രാജപുരോഹിതന്റെ കയ്യിലില്ലായിരുന്നു. ഇതെല്ലാം എന്താ? അത് നമ്മുടെ രാജപുരോഹിതനല്ലേ? ഇതാരാ അദ്ദേഹത്തെ കളിപ്പിക്കുന്നത്? ആരവിടെ കൽപ്പിച്ചാലും? മഹാരാജൻ. നീയോ? എന്താ, പുതിയ ആളാണോ? അതെ, ഞാൻ സേനാപതി ശ്രീവസന്റെ മകൻ ശ്രീവർദ്ധൻ. ഇന്ന് തന്നെയാണ് ഞാനിവിടെ നിയമിതനായത്. ശരി ശരി, നോക്കൂ, ഏതോ ഒരു അഹങ്കാരി നമ്മുടെ രാജപുരോഹിതന്റെ തോളത്തിൽ കയറിയിരിക്കുന്നു. അവനെ താഴെ ഇറക്കി ശരിക്കും രണ്ടെണ്ണം കൊടുക്ക്, എന്നിട്ട് രാജപുരോഹിതനെ ബഹുമാനത്തോടെ ഇങ്ങോട്ട് ആനയിക്കൂ. അങ്ങയുടെ കൽപ്പന പോലെ മഹാരാജൻ. രാജാ കൃഷ്ണദേവരായർ അദ്ദേഹത്തിന്റെ ഭടനോട് ദേഷ്യത്തോടെ എന്തോ പറയുന്നത് കണ്ട രാമൻ രാജപുരോഹിതന്റെ തോളിൽ നിന്ന് താഴെ ഇറങ്ങി പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ രാജപുരോഹിതൻ. അദ്ദേഹം, എനിക്ക് തെറ്റുപറ്റി. എന്റെ സ്വാർത്ഥതയ്ക്ക് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ തെറ്റിന്റെ പ്രായശ്ചിതമായി ഇനി ഞാൻ താങ്കളെ തോളത്തേറ്റി ഈ നഗരം മുഴുവൻ ചുറ്റിക്കാം. രാജപുരോഹിത വന്നാലും. അങ്ങനെ പറഞ്ഞുകൊണ്ട് തെന്നാലിരാമൻ രാജപുരോഹിതനെ തോളിലേറ്റി. ഏത് വഴിയിലൂടെയാണോ രാജഭടൻ വരുന്നത്, അതേ വഴിയിലൂടെ നടക്കാൻ തുടങ്ങി. ഇറങ്ങ്, താഴെ ഇറങ്ങ്. ആരാ നീ? എന്നോട് എന്തിനാ താഴെ ഇറങ്ങാൻ പറയുന്നത്? രാജപുരോഹിത, ചിലപ്പോൾ അയാൾ എന്നെ മുകളിൽ ഇരിക്കാൻ പറയും. ഞാൻ ആരാണെന്ന് ഇപ്പം മനസ്സിലാക്കി തരാം നിനക്ക്. രാജപുരോഹിത, എന്നെ എന്തിനാണ് അടിക്കുന്നത്? ഞാൻ രാജപുരോഹിതനാണ്. അടിക്കണമെങ്കിൽ ഇയാളെ അടിക്കും. ഇയാളെ വാ, കളവ് കാണിക്കുകയും വേണം, പിന്നെ ന്യായവും പറയുന്നു. കണ്ടോ രാജപുരോഹിത, താങ്കളുടെ മുന്നിൽ തന്നെ കള്ളം പറയുന്നു ഇയാൾ. വരൂ വരൂ രാജപുരോഹിത, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. പോകാം. ആരാ നീ? രാജപുരോഹിതന് പകരം നീ എങ്ങനെ ഇവിടെ വന്നു?
വളരെ കൗശലക്കാരനാണെന്ന് തോന്നുന്നു. ഒരു നല്ല പാഠം തന്നെ പഠിപ്പിക്കണം നിന്നെ. മഹാരാജൻ, ഞാൻ തെന്നാലി എന്ന ഗ്രാമത്തിലെ രാമനാണ്. അതിനുശേഷം ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് തെന്നാലി പറഞ്ഞു, മഹാരാജൻ, ഞാൻ ഇതുവരെ അങ്ങോട്ട് പറഞ്ഞ കാര്യമെല്ലാം സത്യമാണ്. ഇനി അങ്ങ് എന്ത് ശിക്ഷ തന്നാലും ഞാൻ അത് അനുഭവിക്കാൻ തയ്യാറാണ്. തെന്നാലി രാമന്റെ ബുദ്ധിയും വിനയവും പിന്നെ ഭയമില്ലായ്മയും കണ്ട് രാജാവ് അതീവ സന്തുഷ്ടനായി. എന്നിട്ട് പറഞ്ഞു, വാ തെന്നാലി രാമൻ, ഭയങ്കര ബുദ്ധിമാനാണ്. നിന്നെ പോലെയുള്ള ആളുകളെയാണ് നമുക്ക് ആവശ്യം. നീ ഇനി ഇവിടെ തന്നെ താമസിക്കണം. ഇന്ന് ഞാൻ ധന്യനായി. എന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു മഹാരാജൻ.